എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ തീവ്രവാദ ബന്ധം ദേശീയ അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ചതാണ്. എന്നാൽ കേസിന്റെ ഗൗരവം കേരള പോലീസിന് അത്ര മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം കേസിൽ ഇതുവരെയും യുഎപിഎ ചുമത്തിയിട്ടില്ല. എന്നാൽ കേരള പോലീസിന്റെ നീക്കങ്ങൾ കൃത്യമായും നിരീക്ഷിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി. യുഎപിഎ ചുമത്താൻ വൈകിയാൽ കേസ് ഉടൻ തന്നെ ഏറ്റെടുക്കാനാണ് എൻഐയുടെ നീക്കം. അതിനിടെ പ്രതിയായ ഷാരൂഖ് സൈഫി പെട്രോൾ വാങ്ങിയത് ഷൊർണൂരിലെ പമ്പിൽ നിന്നാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഷാരൂഖ് സൈഫിക്കെതിരെ യുഎപിഎ ചുമത്താൻ കേരള പോലീസ് വൈകുന്നതിനാലാണ് കേന്ദ്ര ഏജൻസികൾ കടുത്ത നീക്കത്തിലേക്ക് കടക്കുന്നത്. കേരള പോലീസിന്റെ തുടർ നീക്കങ്ങൾ 5 ദിവസം കൂടി നിരീക്ഷിക്കും. ശേഷം എൻഐഎ കേസ് സ്വയം ഏറ്റെടുക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കും. ഷാരൂഖിന്റെ ഭീകരബന്ധം കണക്കിലെടുത്ത് എൻഐഎ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് അന്വേഷണത്തിന് അനുമതി തേടും. സമാന്തര അന്വേഷണ റിപ്പോർട്ട് എൻഐഎ ഡിഐജിക്ക് സമർപ്പിച്ചു. അന്വേഷണം ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ നടത്തേണ്ടതിനാൽ കേസ് ദേശീയ ഏജൻസികൾക്ക് കൈമാറണമെന്ന അഭിപ്രായം ശക്തമാണ്. ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്യണമെങ്കിൽ ആ പ്രതിയുടെ മാത്രം സ്റ്റേറ്റ്മെന്റ് വെച്ച് അന്വേഷണം നടത്തുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും ഒരു ലോൺ വോൾഫ് അറ്റാക്ക് ആണോ അതുപോലെ മറ്റു കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് എൻഐഎ ആണ്. ഇത് എൻഐഎക്ക് കൈമാറേണ്ട ഒരു ഫിറ്റ് കേസാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 302, 306, 307, 326 വകുപ്പുകൾക്ക് പുറമെ റെയിൽവേ ആക്ടിലെ 151 വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയാണ് നിലവിൽ ഷാരൂഖ് സൈഫിക്കെതിരെ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ പ്രതിയുടെ ഭീകരവാദ ബന്ധം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ യുഎപിഎ ചുമത്താൻ വൈകുന്നതാണ് സമാന്തര നീക്കത്തിന് കേന്ദ്ര ഏജൻസികളെ പ്രേരിപ്പിക്കുന്നത്. സംസ്ഥാന പോലീസ് യുഎപിഎ ചുമത്തിയ ശേഷം കേസ് എൻഐക്ക് കൈമാറുകയാണ് പതിവ്. എന്നാൽ അത്തരമൊരു നീക്കം പ്രത്യേക അന്വേഷണ സംഘം ബോധപൂർവം വൈകിപ്പിക്കുന്നുവെന്നാണ് കേന്ദ്ര ഏജൻസികളുടെ നിലപാട്. ഇതിനിടെ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. ഡൽഹിയിൽ നിന്നും ഷാരൂഖ് സൈഫി ആദ്യമെത്തിയത് ഷൊർണൂരിലാണ്. ഷൊർണൂർ കുളപ്പള്ളി റോഡിലെ ഇന്ത്യൻ ഓയിൽ പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങി. 2 ക്യാനുകളിലായി 4 ലിറ്റർ പെട്രോൾ ആണ് വാങ്ങിയത്. പമ്പിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത പമ്പ് ഒഴിവാക്കി ഇവിടെ നിന്നും പെട്രോൾ വാങ്ങിയത് ആസൂത്രിതമാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഡൽഹിയിൽ നിന്നും സമ്പർക്കാന്തി എക്സ്പ്രസിലാണ് പ്രതി കേരളത്തിലെത്തിയത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ എൻഐഎയുടെയും എടിഎസിന്റെയും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾ മുന്നിൽ കണ്ട് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന കേരള പോലീസിന്റെ പ്രത്യേക സംഘം കേസിൽ യുഎപിഎ ചുമത്തുന്നതിനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണെന്നാണ് സൂചന. കോഴിക്കോട് നിന്നും ഡാൻ കുര്യൻ, ന്യൂസ് 18. ഷാരൂഖ് സൈഫിയെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിട്ടും കേസിന് പിന്നിൽ എന്താണെന്ന് വ്യക്തമാക്കാൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കേസിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് പോലും സ്ഥിരീകരിച്ചിട്ടില്ല. തെളിവെടുപ്പ് ഉടൻ ഉണ്ടാകുമെന്ന് മാത്രമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ മുഖ്യമന്ത്രി മുഹമ്മദ് ഷാരൂഖ് സൈഫിയെ കഴിഞ്ഞ 2 ദിവസമായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലവൻ എഡിജിപി എംആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുകയാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണ് നിർണായകമായി ഈ കേസിന്റെ തുടരന്വേഷണത്തെ സഹായിക്കുന്ന വിധത്തിൽ പ്രതിയുടെ പക്കൽ നിന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരം ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടില്ല. ഇന്നലെ വൈകിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച എഡിജിപി എന്ത് തരത്തിലാണോ എങ്ങനെയാണോ മാധ്യമ പ്രവർത്തകരുമായി സംസാരിച്ചത് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്നും പ്രാഥമികമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. വിശദാംശങ്ങൾ ഇപ്പോൾ പറയാനാകില്ല. ഏതാനും കാര്യങ്ങളിൽ മാത്രം സ്ഥിരീകരണം, അതിനപ്പുറത്തേക്ക് ഇൻഫോർമേറ്റീവായ ഒരു കാര്യങ്ങളും ഈ കേസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ബോധപൂർവമോ അല്ലാതെയോ മാധ്യമപ്രവർത്തകരുമായി പങ്കുവെക്കാൻ എഡിജിപി ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും തെളിവെടുപ്പ് അടക്കമുള്ള തുടർ നടപടികൾ കൂടി ഈ 11 ദിവസത്തിനകത്ത് പൂർത്തിയാക്കേണ്ടതുള്ളതിനാൽ വിശദമായ ചോദ്യം ചെയ്യൽ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കിയതിനു ശേഷം തുടർന്നങ്ങോട്ട് കേസിന്റെ അന്വേഷണത്തെ ഏറ്റവും സ്വാധീനിക്കുന്ന ഈ കേസ് അന്വേഷണത്തിലെ നിർണായക ഘട്ടമായ തെളിവെടുപ്പിലേക്ക് കൊണ്ടുപോകും. തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ഷൊർണൂരിലേക്ക് ഉൾപ്പെടെ പ്രതിയുമായി അന്വേഷണ സംഘം കടക്കും എന്ന സൂചന തന്നെയാണ് പുറത്തുവരുന്നത്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദേശീയ അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കാതെയാണ് സംസ്ഥാന പോലീസ് ഈ കേസിന്റെ അന്വേഷണം തുടരുന്നത് എന്ന തരത്തിലുള്ള വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ കേരള പോലീസ് വലിയ പ്രതിരോധത്തിലാണ്. യുഎപിഎ ചുമത്താൻ വൈകുന്ന പക്ഷം
എൻഐഎ കേസെടുക്കുന്ന ഒരു ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം സ്വമേധയാ അത്തരത്തിലൊരു നടപടിയിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസി മുമ്പോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സംസ്ഥാന പോലീസിനെ ഏൽപ്പിക്കുന്ന മങ്ങൽ ചെറുതായിരിക്കില്ല।